പാടത്തു നിന്നൊക്കെ ചൂണ്ടിട്ടിടാൻ പൊരിക്ക് എന്ന് പറഞ്ഞാൽ ആയിട്ട് തന്നെയാണോ? ഇത് തായ്ക്കോയ് അനാബസ് എന്ന് പറയാ, അതാണ് ഈ പ്രിന്റ്. വീടിന് മുകളിൽ ഓപ്പൺ ടെറസിലുള്ള നമ്മുടെ റെഡ് തിലാപ്പിയുടെ ടാങ്ക് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് രാഹുൽ ബ്രോയുടെ അടുത്താണ്. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? സുഖമാണ്. മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ ബേറ്റാഫിഷും അതുപോലെ തന്നെ ഗപ്പീസും ഒക്കെ വീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ആ സംഭവം ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്, വലിയ രീതിയിലില്ല, ചെറിയ രീതിയില്. ഗപ്പീസ് ഒക്കെ ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് ഇന്നിപ്പോ എന്താണ് നമ്മുടെ അനാബസ് ബ്രീഡ് ചെയ്തിട്ടുണ്ടല്ലേ? എങ്ങനെ ഹോർമോൺ കൊടുത്തിട്ടാണ് ബ്രീഡ്? ഹോർമോൺ ബ്രീഡിംഗ് ആയത്. ഹോർമോൺ ബ്രീഡിംഗ് ചെയ്തത്. ഇപ്പൊ അനാബസ് ബ്രീഡിംഗ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഇപ്പൊ ഒരാഴ്ചയായി. ഒരാഴ്ചയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമല്ലോ? കുഞ്ഞുങ്ങളെ കാണാം. കുഞ്ഞുങ്ങളാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അനാബസിന്റെ മെയില് ഫീമെയില് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തതെന്നുള്ളത്. നമുക്ക് ബ്രീഡ് പേരിലേക്ക് പോയാലോ? അപ്പോ എവിടെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഈ ടാങ്കിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഈ കുളവാഴ ഹൈഡിംഗ് സ്പേസ് ആയിട്ട് ഇട്ടതാവൂല്ലേ? അതെ അതെ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കുളവാഴ കണ്ട് പുറത്ത് മാറ്റി വെച്ചാ പോരെ? അതെ അതെ. നിലത്തേക്കണ് മാറ്റി വെച്ചിരിക്കണേ. ഇതിനകത്തുള്ളതല്ലേ? നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ മെയില് ഫീമെയില് ഐഡന്റിഫിക്കേഷനാണ് നോക്കാൻ പോകുന്നത്. ചെറിയ സൈസ് ആണല്ലോ ഇത്. പ്രായമുണ്ടത്? ഇത് കുറച്ച് പ്രായമുണ്ട്, പക്ഷേ സൈസ് കുറവാ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പാടത്തു നിന്നൊക്കെ ചൂണ്ടിട്ട് പൊരിക്ക് എന്ന് പറഞ്ഞ ഐറ്റം തന്നെയാണോ? അല്ല, ഇത് ഇതിന്റെ ബോഡിയിൽ ഒരു പ്രിന്റ് കണ്ടിട്ടുണ്ട്, ചെറിയ കുത്തു കുത്ത് ഡോട്ട് ഡോട്ട്. ഇത് തായ്ക്കോയ് അനാബസ് എന്ന് പറയാ, അതാണ് ഈ പ്രിന്റ്. തായ്ക്കോയ് അനാബസ് അല്ലേ? അനാബസ്. ഓക്കെ. നമ്മള് ഈ എഡിബിൾ ഫിഷിൽ ഉണ്ടല്ലോ ഈ അനാബസ് എന്ന് പറയുന്നത്, അതൊക്കെ നല്ല രീതിയിൽ സൈസ് എത്താറുണ്ട്. ഇതും അതേപോലെ തന്നെ സൈസ് വരും. സൈസ് വരും അല്ലേ? പക്ഷെ അതിലൊന്നും ആ ബോഡിയിൽ അതിന്റെ പ്രിന്റ് കണ്ടിട്ടില്ല. ഇല്ല. ഇപ്പൊ ഈ കാണുന്നതാണ് മെയില്? ഇത് മെയില്. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? ഇതിന്റെ ബോഡി കുറച്ച് നീണ്ട ഷേപ്പ്, ഉരുണ്ടിട്ടല്ല, കുറച്ച് നീണ്ടിട്ടാണ്. വയറിന്റെ ഭാഗമാണെങ്കിലും മെലിഞ്ഞ് മെലിഞ്ഞ് നിൽക്കണ പോലെ നീണ്ടിട്ടാണ്. വൈറ്റ് കളറില്. ഓക്കെ ഓക്കെ. അപ്പോ എന്താ മെയിലിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഇതല്ലേ? അപ്പൊ അത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് രീതിയിൽ ഒരു സംഭവം പുറത്തേക്ക് വരും അല്ലേ? സ്പേം അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. ഇങ്ങനെ നമുക്ക് മെയിലാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ജെനിറ്റൽ ഓർഗൻ ഉണ്ടോ? ഓക്കെ ഓക്കെ. ഇത് ഫീമെയിലാ. ഇതാണ് ഫീമെയില്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ വയറ് ചെറുതായിട്ട് അങ്ങോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ ബ്രീഡിംഗ് കഴിഞ്ഞ ഫീമെയിലാ. ബ്രീഡിംഗ് കഴിഞ്ഞല്ലേ? അടുത്ത പെഗ് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ലോഡ് ആവുന്നുണ്ട്. വയറിന്റെ ഈ ഭാഗത്ത് അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇതിന്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ ആ ബോഡി ഷേപ്പ് കാണുമ്പോൾ തന്നെ അല്ലേ? ഒന്ന് നല്ല നീളത്തിലുള്ളതായിരിക്കും, ഒന്ന് വയറ് ബൾജായിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ള. ഇത് തായ്ക്കോയ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അടിഭാഗത്തൊക്കെ സാധാ അനാബസ് പൊരിക്കാവുമ്പോ അതിന്റെ ബോഡിന്റെ ഇവിടെയൊക്കെ പച്ച കളറാ വരിക. ആ പച്ച കളറായിരിക്കും. ഇതൊരു ഡാർക്ക് ആയിട്ട് ഇങ്ങനെ ഡാർക്ക് ആയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അനാബസ് എങ്ങനെയാണ് മെയില് ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ ഇനി തിരിച്ച് രാഹുൽ ഭായിയുടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇതിപ്പോ ചെറിയ സൈസാലോ, നമുക്കറിയാം അനാബസ് നല്ല സൈസാവുന്നുള്ളത്. അപ്പൊ ഈ ചെറിയ സൈസ് തന്നെ ഇത് ബ്രീഡ് ചെയ്യാനുള്ള റീസൺ എന്താ? കുറെ ആൾക്കാരനോട് പറഞ്ഞ് ഇത് നല്ല സൈസായാലേ ബ്രീഡ് ആവുള്ളൂ എന്ന്. ഞാൻ ഇന്റെ ഒരു റിസ്കിന് ഞാൻ ചെയ്ത് നോക്കിയതാ പറ്റുമോ എന്നുള്ളത്. ഞാൻ നോക്കുമ്പോ ഇത് എഗ്ഗ് ലോഡ് ആയിട്ടുണ്ട്, സ്പേം വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ബ്രീഡ് ചെയ്ത് വിടാനുള്ളൊരു ചിന്ത തോന്നി. ഞാൻ ഹോർമോൺ ഓർഡർ ചെയ്ത് പിന്നെ റിസ്കിന് ചെയ്ത്. അല്ല, ഹോർമോൺ ഏതാണ് ഉപയോഗിച്ചത്? ഹോർമോൺ സ്പോൺ പ്രോ. സ്പോൺ പ്രോ എന്ന്? ഓൺലൈൻ വഴി വരുത്തിയ? ഓൺലൈൻ വഴി വരുത്തി. ഓൺലൈൻ വഴി വരുത്തില്ലേ? അപ്പൊ നമ്മളിപ്പോ എഗ്ഗ് ലോഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അഡൾട്ട് ആയിട്ട് അത്യാവശ്യം പ്രായമായിട്ടുള്ള ഏജ് ഉണ്ട്. ഏജ് ഉണ്ട്, പക്ഷെ സൈസ് ഇല്ല അല്ലേ? സൈസ് ഇല്ല. ഈ ഫിഷ് ഇവിടുന്ന് കളക്ട് ചെയ്തത് ഇവിടുന്ന് എവിടെയെങ്കിലും ഫാം? അടുത്തുനിന്ന് ഒരു ഫാമിൽ നിന്ന് കളക്ട് ചെയ്തത്. കുട്ടികളെ കൊണ്ടുവന്ന് വലുതാക്കിയതാണ്. കുട്ടികളെ കൊണ്ടുവന്ന് വലുതാക്കിയ? അതെ, ഏകദേശം ഒരു വൺ ഇയർ ഏജ് ഉണ്ട്. വൺ ഇയർ ഏജ് ഉണ്ട്. ഏജ് ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വലുതാക്കിയിട്ട് അതിന് തന്നെയാണ് ബ്രീഡ് ചെയ്തത്. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ പ്രായം അറിയാൻ പറ്റൂല. അതെ, എക്സ്പെരിമെന്റ് ആയിട്ട് എക്സ്പെരിമെന്റ് ആയിട്ട് എടുക്കാം ബ്രീഡിംഗ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് അതിന് കിട്ടിയുള്ള കുഞ്ഞുങ്ങൾ എത്ര ഉണ്ടെന്നുള്ള കാര്യം നോക്കിയാലോ. അതെ അതെ. ഈ കാണുന്ന ടാങ്കിലാണ് ബ്രീഡ് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുള്ളത്. ഇതിപ്പോ ബ്രീഡായിട്ട് എത്ര ദിവസമായതാണ്? ചെറിയ കുഞ്ഞുങ്ങളാലോ? ഒരാഴ്ച. ഒരാഴ്ച പ്രായമായിട്ടുള്ളൂ. അതെ. ഇതിപ്പോ കുറച്ച് കൗണ്ട് അല്ലേ കാണുന്നുള്ളൂ? ഏകദേശം എത്രത്തോളം കൗണ്ട് ഉണ്ടായിരുന്നു ബ്രീഡ് ആയ പാട്? ഏകദേശം 10,000-15,000 കുട്ടികളുണ്ടായിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെ ഈ ഒരു ടാങ്കിൽ ഇട്ട് തന്നെ ബ്രീഡ് അയച്ചത്? അല്ല, ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് ബ്രീഡ് അയച്ചത്. ഫ്രിഡ്ജ് ബോക്സിൽ ബ്രീഡ് അയച്ചതായിരുന്നു അല്ലേ? പക്ഷേ കുറച്ച് കുട്ടികളെ അതിലേക്ക് മാറ്റിയിട്ടതായിരുന്നു. ആ ഫ്രിഡ്ജ് ബോക്സിലുള്ള വാട്ടർ കണ്ടീഷൻ മോശമായപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഡെഡായി പോയി. ആ ബ്രീഡിംഗ് കഴിഞ്ഞ് ഫ്രിഡ്ജ് ബോക്സിൽ അത്യാവശ്യം കുട്ടികളുണ്ടായിരുന്നു, പക്ഷെ അതില് വാട്ടർ കണ്ടീഷൻ മോശമായ സമയത്ത് അതില് കംപ്ലീറ്റ് പോയി. പക്ഷെ അതിനു മുമ്പ് കുറച്ച് മാറ്റി ഇട്ടതായിരുന്നു ഈ പാത്രത്തിലേക്ക്. അതിവിടെ ശേഷിക്കുന്ന ബാക്കിയുണ്ടല്ലേ? ഓക്കെ. ഒരാഴ്ച കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സൈസ് എത്തിയിട്ടുള്ളത്. നമ്മുടെ അനാബസ് ബ്രീഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് തുടക്കം മുതൽ തീറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ?
കുട്ടികൾക്ക് ഫസ്റ്റ് മൂന്ന് ദിവസം ഫുഡൊന്നും കൊടുത്തില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നത്തെ ദിവസങ്ങൾ മുതൽ ആൽഗ ഫീഡ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഫ്യൂസീരിയ കൊടുക്കൽ തുടങ്ങി. നിലവിൽ ഇൻഫ്യൂസീരിയാണ് കൊടുക്കുന്നത്. ചേഞ്ച് ആക്കണം. ഓക്കെ, എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് 10,000-15,000 കുഞ്ഞുങ്ങളോളം ഉണ്ടായിരുന്നുള്ള ഏകദേശം കണക്ക് പറയല്ല, എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഫ്രിഡ്ജ് ബോക്സ് നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നത്? ഏകദേശം ഒരു 5-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കിന് ഏകദേശം കുട്ടികൾ ഒരു കുറച്ച് ചെറിയൊരു കുറവ് കണ്ട്, പിന്നെ മൊത്തത്തിൽ ഒറ്റയടിക്ക് പോവാ ചെയ്ത്. പിറ്റേ ദിവസം നോക്കുമ്പോ മൊത്തത്തിൽ പോയിട്ടുണ്ട്. ആ, അത് വെള്ളത്തിന്റെ ചിലപ്പോ ക്വാളിറ്റി പ്രോബ്ലം. ഫ്രിഡ്ജ് ബോക്സിലാണ് ചെയ്തത് അല്ലേ? ഫ്രിഡ്ജ് ബോക്സ് കൊളവാഴൊക്കെ ഇട്ടുകൊടുത്തിന്നെ. അപ്പൊ അതിന് മുമ്പ് മാറ്റിയുള്ള കുട്ടികളെ ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ? അതിൽ തന്നെ ആ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ ബ്രീഡിങ് ചെയ്തത്. ബ്രീഡിങ് ചെയ്യുമ്പോ ഈ പാരന്റ്സിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റ് വരും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. പിന്നെ എന്താ വെച്ചാൽ, ഇത്രയും അധികം എഗ് കിടക്കുമ്പോ നമുക്ക് എഗ് കിടക്കുമ്പോഴും കുട്ടികൾ വിരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലത്തെ വെള്ളം ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അത്രയും ചെറിയ കുഞ്ഞുങ്ങളാ. ബെറ്റാ ഫിഷിന്റെ കുഞ്ഞിന്റെ അത്ര എളുപ്പം ഉണ്ടാവുള്ളൂ. ചെറിയ കുഞ്ഞുങ്ങൾ, വിരിഞ്ഞ കുഞ്ഞുങ്ങൾ. ഇപ്പൊ നമ്മൾ കണ്ടു ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ സൈസ് കണ്ട് അവർ റേഞ്ച് ആയിട്ടുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ചൂണ്ടയിട്ടാ കിട്ടുന്ന ഒരു ഐറ്റം മീനാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിന്റെ പേര് പറയല് പൊരിക്ക് എന്നാണ്. ചില സ്ഥലത്ത് കല്ലേമുട്ടി, അങ്ങനെ പല പേരിലും ഇതിനറിയപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അനാബസിനും ഒരുപാട് വ്യത്യാസം ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ഗ്രീൻ പാറ്റേൺ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നേരത്തെ കണ്ട പോലെ തന്നെ ആ ബ്ലാക്ക് ഡോട്ട് ഡോട്ട് കാര്യങ്ങളും ഇതിനകത്ത് കാണുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട അനാബസിന്റെ അടിവശത്ത് ഒരു നല്ല രീതിയിലൊരു പച്ച ഡാർക്ക് ഷെയ്ഡ് പോലൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ല, പ്ലെയിൻ ആയിട്ട് ഒരു ലൈറ്റ് കളറാണ് ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നില്ല നാടൻ അനാബസ് ആണത്. ചൂണ്ടട്ടാലൊക്കെ നല്ല രീതിയിൽ നെല്ലും കണ്ടത്തിലും അവിടെ ഇവിടെ തോട്ടിലും പാടത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം നല്ല രീതിയിൽ കിട്ടാറുണ്ട്. നമ്മുടെ നാടൻ പൊരിക്കും അതുപോലെ തന്നെ അനാബസും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ബോഡിയിലുള്ള പ്രിന്റ്, അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ട് അതിൻ്റെ അടിയിലുള്ള ആ ഒരു കളർ പാറ്റേൺ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അനാബസിന്റെ കുഞ്ഞുങ്ങൾ നടക്കുന്ന ഈ ഒരു ടാങ്കിന്റെ അടിത്തട്ടിൽ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും ഉണങ്ങിയ വാഴയിലെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇൻഫസൂറിയ ലൈഫ് ഫീഡ് ഫോമായി കിട്ടി, നാച്ചുറൽ ആയിട്ട് തന്നെ ഫോം ആവുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊക്കെ കഴിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മൾ ഗപ്പി വളർത്തുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന മെത്തേഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ ഫീഡ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും. നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗിയർ ഗപ്പി ഉണ്ടല്ലോ, ആ ഗപ്പീസിന്റെ ഒരെണ്ണത്തിന് കണ്ടില്ലേ റെഡ് ഇയർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ സ്റ്റേബിളായി കിട്ടണമെങ്കിൽ നല്ല അടിപൊളിയായി കിട്ടൂട്ടാ. ഇവിടെ ആള് പോയി ഇത് പോണേ റെഡ് ഇയർ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്ലാറ്റിനം റെഡിൽ ഉണ്ടല്ലേ. നമ്മൾ അതൊക്കെ സ്റ്റേബിൾ ആയിട്ട് അടുത്തൊരു ലൈനേജൊക്കെ ആക്കി സെറ്റാക്കാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളി സാധനം തന്നെ ആയിരിക്കും. പിന്നെ ഇവിടുന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ് തിലാപ്പിയ കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ കാണുന്ന ടാങ്കിലാണ് അനാബസ് കാര്യങ്ങളൊക്കെ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ടാങ്കിനകത്ത് നമ്മുടെ വാഹ ഉണ്ടല്ലോ, വാഹ വരാല് കെടുക്കുന്നുണ്ട്, റെഡ് തിലാപ്പിയ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു വലിയ വരാൽ ഇവിടെ ഉണ്ട്, വേറെ നമ്മുടെ നാടൻ വരാൽ ചൂണ്ടൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് അടുത്തൊരു ദിവസത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്.